മിടുക്കിയാവുന്നത് അവളുടെ സൗന്ദര്യത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചിന്താശക്തിയുടെയും എല്ലാ സാധ്യതകളും ഉപയോഗിക്കുമ്പോഴാണ്. അതിനുള്ള അവസരങ്ങളാണ് നമ്മുടെ മത്സരങ്ങൾ. ഈ മത്സരങ്ങളിലൂടെ ഇവിടുത്തെ മിടുക്കികളിലും നിങ്ങൾ ഓരോ പ്രേക്ഷകരിലും നല്ല ആശയങ്ങൾ എത്തിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മിടുക്കി പവർഡ് ബൈ ദീദി ഷാംപൂയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു സുഹൃത്ത് നിങ്ങളോട് പ്രണയാഭ്യർത്ഥന നടത്തുകയും അത് സ്വീകരിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. എന്നെ നന്നായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ആദ്യമേ ഒരൊറ്റ അടി രണ്ടുപേരും നല്ല ഭംഗി കാണാൻ. ഒരു ഇൻ കോമ്പിനേഷൻ ബ്ലാക്ക് വൈറ്റ് ഷെറിന്റെ റൂംമേറ്റ് ആയ പെൺകുട്ടി അവളുടെ ബോയ്ഫ്രണ്ടിനോടൊത്ത് ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു രണ്ടു ദിവസത്തെ. ഷെറിൻ എന്ത് ചെയ്യും? ഒരു തേർഡ് പേഴ്സൺ ഇത് അറിയുവാണെങ്കിൽ വേണമെങ്കിൽ പറയാം, ഓ അവൾ എന്റെ കൂടെ രണ്ടു ദിവസം ബാംഗ്ലൂർ വന്നാ, അപ്പൊ അറിയാതെ ചെയ്താൽ കുഴപ്പമില്ലേ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മിടുക്കി പവർഡ് ബൈ ദീദി ഷാംപൂയിലെ നാല് മിടുക്കികളായ ജഡ്ജസ് നമുക്ക് പരിചയപ്പെടാം. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക പീയൂഷ് ആന്റണി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ സൈലേഷ്യ, ദി ഫേമസ് ഫാഷൻ ഡിസൈനർ ഷാലിനി ജെയിംസ്, ആൻഡ് ഓൾ ദ വേ ഫ്രം ഡൽഹി വി ഹാവ് അംബിക പിള്ളൈ. വ്യക്തിത്വത്തെ ആസ്പദമാക്കിയുള്ള സന്ദർഭം റൗണ്ടും സൗന്ദര്യത്തെ ആസ്പദമാക്കിയുള്ള നിറങ്ങൾ റൗണ്ടുമാണ് നമ്മുടെ രണ്ടാം ഘട്ടത്തിലുള്ളത്. ഇന്നാദ്യമായി പേഴ്സണാലിറ്റി സെഗ്മെന്റിലെ സന്ദർഭം റൗണ്ടിൽ വരുന്നത് റീനു ആണ്. റീനുവിനെ സ്റ്റേജിൽ വിളിക്കുന്നതിന് മുമ്പായിട്ട് റീനുവിൻ്റെ മേക്ക് ഓവർ നമുക്ക് കാണാം. എല്ലാവരും എന്നെ കണ്ടല്ലോ ഈ ഒരു കോലം. ഇതിൽ നിന്ന് ഞാൻ ഇനി വലിയൊരു സംഭവമാകാൻ പോകാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അംബിക മാമിൻ്റെ കൈയാണ് ഇനി തലയിലും മുഖത്തും ഒക്കെ വീഴാൻ പോകുന്നത്. സോ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആണ്. ഇതിൽ നിന്ന് എനിക്കിനി എങ്ങനെ എത്രത്തോളം സൗന്ദര്യമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. സോ നിങ്ങളെല്ലാവരും പോലും തന്നെ ഈ ഒരു ചേഞ്ച് എന്താണെന്ന് അറിയാൻ ഞാനും ആകാംക്ഷ പരിധിയായി കാത്തിരിക്കുകയാണ്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. Come on, Reenu. Come on, I'm dying to change your look, make you into a little girl. What is your dream haircut? എനിക്ക് ഇത് സ്മൂത്ത് ആയിരിക്കും, പക്ഷേ കേൾസ് കേൾസ് വേണം. ഓക്കെ, അപ്പൊ അടിയിലെ മുഴുവനും ഞാൻ ലേയേഴ്സ് ചെയ്താലേ ഇറ്റ് ബി ഫൈൻ, റൈറ്റ്? ആൻഡ് ദെൻ ഈ ബ്ലോ ഡ്രൈഡ്, ഓഫ് കോഴ്സ് വെൻ യു ബ്ലോ ഡ്രൈഡ് ഇറ്റ് ലുക്ക് സ്മൂത്ത്. പക്ഷേ എല്ലാ ദിവസവും യുവർ ബേസിക് ഹെയർ ടെക്സ്ചർ ഇങ്ങനത്തെ മുടിയാണ്, മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല അൺലെസ് യു ഡു കെമിക്കൽ ട്രീറ്റ്മെന്റ്. അത് വേണ്ട, കെമിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ട. സോ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു ബ്ലോ ഡ്രൈ ചെയ്താലും ഇറ്റ് ബി ഫൈൻ. പക്ഷേ യു നീഡ് എ പ്രോപ്പർ സ്റ്റൈൽ ആ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ ഫോർ ഇറ്റ് ടു ലുക്ക് റിയലി നൈസ്, യു നോ. അപ്പൊ ലെറ്റ്സ് ഡു ഇറ്റ്, മേ ലുക്ക് റിയലി നൈസ് ആൻഡ് ഹോട്ട്. ഓൾറൈറ്റ്, ഗ്രേറ്റ്. What do you think?
Not yet. Super. You haven't seen the look. Can you korcha makeup ek eta? Let's make your eyes. And as it is, your eyes are just so lovely. Yeah? Thank you. We'll do the corner black. Yeah. And smoke out kajal and liner, nice and black, because she's got look. It's not really dark eyes. Yeah. Darker eyebrows, nice cheekbones, and a nice lip color. I think a little brighter will look nice. Oh, no, you're very, very pretty. Yeah, thank you, Jogi. Thank you, Praveen. Hi, how are you? Look, പഴയ നിന്നും വളരെ ചേഞ്ച് ആയിട്ടില്ലേ. അപ്പോ ഞാൻ തന്നെ ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഞാനുണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് അംബിക മാമും അംബിക മാമിൻ്റെ ടീമും ആണ്. എനിക്ക് വളരെ താങ്ക്സ് പറയാനുണ്ട്. താങ്ക്സ് ഒന്നും ഒതുക്കാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും താങ്ക് യു സോ മച്ച് അംബിക മാം ആൻഡ് ഹെർ ടീം. നിങ്ങൾ ബാക്കിൽ നോക്കിയാൽ എനിക്ക് കണ്ണാടി കണ്ടോണ്ടിരിക്കുന്നു. Hello, 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 everybody! Hi. Hi. What do you think? No? I think so. I think she's looking really nice. Hello. What do you call it, Midukki? സ്റ്റേജിലോട്ട് വിളിക്കാം. മേക്ക് ഓവർ എല്ലാം കഴിഞ്ഞു. റീനു, ലെറ്റ്സ് സീ. റീനു, ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ചേഞ്ച് എങ്ങനെ തോന്നി? നന്നായി തോന്നി. ഹൗ വാസ് എക്സ്പീരിയൻസ് അംബിക മാമിന്റെ? ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മീൻസ് ത്രില്ഡ് ആയിരുന്നു. ഐ കുഡ് സീ. അല്ല, ചേഞ്ചസ് ഞാൻ ഒത്തിരി ട്രൈ ചെയ്തിട്ടുണ്ട് മീൻസ് ഹെയറിൽ, പക്ഷേ ഒന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആവാറില്ല. അപ്പോൾ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഒരു കൈകൾ നോക്കി നടക്കുകയായിരുന്നു. അംബിക മാമിനേക്കാളും ഞെട്ടിപ്പോയി അംബിക ചോദിക്കണേ, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് താങ്ക് യു. So happy that you are so happy. Appo namak ini round lot kadakam. I have a question for you. Yeah. Nan actually ivada varunnane munne Reenu's achinte eduthe ee same question chodichu. Adin Reenu's achin oru uttaram thannittunda, namak last paraya. Okay. Reenu's uttaram endanu nokkata yan idile. Nan question chodikkatte. Okay. Reenu-vinte oru suhurthu ningalodu pranaya abhyarthana nadathukayum അത് സ്വീകരിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. റീനു എന്ത് ചെയ്യും? എൻ്റെ ഒരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ നാച്ചുറലി എന്നെപ്പറ്റി അത്യാവശ്യം അറിയുന്ന ഒരാളായിരിക്കും. ഇനിയിപ്പോൾ ഈ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഹായ് ബൈ റിലേഷൻ ആണെങ്കിൽ ഞാൻ പറയും, ചേട്ട 0 out of 100 റിജക്റ്റഡ്. ബിക്കോസ് പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ ആദ്യമേ ഒരൊറ്റ അടി കൊടുക്കും. ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞതിനല്ല, പക്ഷേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതിന്. ബിക്കോസ് എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് അറിയാവുന്ന ആണെങ്കിൽ തീർച്ചയായും അവർക്ക് മനസ്സിലാവും ആത്മഹത്യ എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രവണത. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇത്ര നിസ്സാര കാര്യത്തിൽ ഓപ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഞാൻ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, എന്നെ എൻ്റെ പിള്ളേരെ തനിച്ചാക്കിയിട്ട് വേറൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ കല്യാണം കഴിക്കണം, വിധവാ പെൻഷൻ വാങ്ങാനല്ല. എനിക്ക് സന്തോഷമായി ജീവിക്കണം. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ ഇത്ര നിസ്സാരമായൊരു സിറ്റുവേഷനിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു ഭീഷണിപ്പെടുത്തി എൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. നമുക്ക്
ജഡ്ജസിനോട് ചോദിക്കാമല്ലോ. വളരെ ഇങ്ങനെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞതുകൊണ്ടേ ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന് പറഞ്ഞു, പരിചയമില്ലാത്ത ഒരാൾക്കാണ് 0 out of 100 എന്ന് പറഞ്ഞു വിടുവെന്ന്. അല്ല, ജസ്റ്റ് ഒരു ഹൈ ബൈ റിലേഷനിൽ ഫ്രണ്ട് ആണെങ്കിൽ തീർച്ചയായും ഒരു പക്ഷേ എന്നെ പറ്റി കൂടുതൽ അറിയുന്നുണ്ടാവില്ല. എന്റെ കൺസെപ്റ്റിലുള്ള ഒരാൾക്ക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ധൈര്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആത്മഹത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈഫ് സിറ്റുവേഷനിൽ നിന്ന് ഒളിച്ചോട്ടമാണ്. ശരി, ആത്മഹത്യ ചെയ്യുന്നില്ല, എന്നെ ഇഷ്ടപ്പെടുവോ, നമുക്ക് കല്യാണം കഴിക്കാം എന്ന് ചോദിച്ചാൽ ആത്മഹത്യ ചെയ്യുന്നില്ല, ചെയ്യത്തില്ല, എന്നെ കല്യാണം കഴിച്ചാൽ ചെയ്യത്തില്ലല്ലോ. ഇഷ്ടം പിടിച്ചു വാങ്ങാനുള്ളതല്ലോ, എനിക്കും കൂടി ഇഷ്ടം പിടിച്ചു വാങ്ങല്ലേ, ചോദിച്ചു വാങ്ങ. എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഇഷ്ടം എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ ഇഷ്ടമാണ് ആൾ ആഗ്രഹിക്കുന്നതെങ്കിലോ? അതെനിക്കിവിടെ തോന്നുന്നുണ്ട് മാം. ആ അപ്പം ഇതെങ്ങനെയാണ്, ഞാൻ പറഞ്ഞു ഇതെങ്ങനെയാണ്, ഇത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ അല്ല, വളരെ വികാരത്തിന് അനുഭവപ്പെട്ട ഒരു ആളാണെന്ന് ഓർത്തോണം. പിന്നെ സാമാന്യ നമ്മളിപ്പോൾ പുരുഷന്മാരുടെ എത്ര പുരുഷ സുഹൃത്തുക്കൾ ഉണ്ട്, അവരുടെ ഒരു ഈഗോ ലെവൽ, ഇതിനകത്തൊക്കെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലിത്. ഇത്ര ഈസി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? അല്ല, ഇത്ര ഈസി ആയിട്ടെന്നല്ല പറഞ്ഞു, പക്ഷെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി പറഞ്ഞു മനസ്സിലാക്കാഞ്ഞിട്ടാണോ മോളെ പെൺകുട്ടികളുടെ നേരെ എല്ലാവരും ആശ്രയിച്ചിട്ടുള്ളത്? ആ കുട്ടികളാരും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക? എവിടെയാ അങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ മോടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാ? ആ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാഞ്ഞിട്ടാണോ? പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ ഒരു ആൾ നമ്മുടെ തൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ, തീർച്ചയായും പരിചയമില്ലാത്ത ഒരാളായിരിക്കും, ചിലപ്പോൾ വഴിയെ പോകുന്ന ഒരാളായിരിക്കും, 5-6 വർഷം കണ്ടിട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഞാൻ വായിച്ചിരിക്കുന്നത്, ഇപ്പോൾ ആസിഡ് ഒഴിച്ചു എന്നൊക്കെ പറയുന്ന സിറ്റുവേഷനിൽ. പക്ഷേ അത് പറയുമ്പോൾ അവരോട് കൂടുതൽ ഇടപെട്ട് കഴിയുമ്പോഴത്തേക്കും മറ്റുള്ളവർ എന്ത് പറയുന്നൊരു ചിന്ത ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും ചിലപ്പോൾ മുഖം കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഉള്ളിലുള്ളത് ശരിക്കും തുറന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു മറുപടി വ്യക്തമായി കിട്ടുകയും ചെയ്യുന്നില്ല, എന്നാൽ ഇഷ്ടമാണെന്ന് സമ്മതിക്കുന്നു ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴാണ് ചിലപ്പോൾ പുരുഷന്മാർ റിയാക്ട് ചെയ്യുന്നത്. അല്ലേ, ഒരു പുരുഷന് നോ സ്ത്രീയുടെ അടുത്ത് നിന്ന് എടുക്കാൻ എന്ത് പാടാന്നറിയോ? ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്? അല്ല, എന്തുകൊണ്ടാണ് നമ്മൾ സമൂഹത്തിൽ പുരുഷന്മാർക്കൊരു നോ സ്ത്രീയുടെ അടുത്തു നിന്ന്? വെച്ചാൽ പ്രണയാഭ്യർത്ഥന മാത്രമല്ല, എന്ത് കാര്യത്തിലും ഒരു സ്ത്രീയുടെ അടുത്തു നിന്ന് നോ പുരുഷനെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം അങ്ങനെ ഒരാളോടാണ് ഈ പറയുന്നതെങ്കിൽ എന്തൊക്കെ മുൻകരുതൽ വേണമായിരിക്കും? മോള് പിന്നെ 19-18 വയസ്സുള്ള കുട്ടി പറയുന്ന ഉത്തരമല്ല, കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചിട്ട് പറയൂ. തീർച്ചയായും തുറന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ പറയാം, എൻ്റെ കൺസെപ്റ്റ്സ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാച്ചാവുന്ന ഒരു വ്യക്തിത്വം അല്ല നിങ്ങളുടേത്. ഞാൻ മാച്ചാകാൻ ശ്രമിക്കാം. അല്ല, അങ്ങനെ നമുക്ക് ഒരിക്കലും ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിച്ചാലും അത് ജീവൻ ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ് പ്രസൻറ്റ് ഈ കല്യാണം കഴിക്കുന്നവരെ, അല്ലെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 3 വർഷം വരെ മാക്സിമം ചിലപ്പോൾ നമുക്ക് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ ആയാലും തനി സ്വരൂപം പുറത്തു വരും. അപ്പോൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുകയാണ് എന്ന് പറയും. ആണോ? ഞാൻ ശൈലേഷ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇതിനെ വീണ്ടും നമുക്ക് സംസാരിക്കാം. നോ എന്നുള്ള കാര്യം അവർക്ക് എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടായിരിക്കും? നോ കേൾക്കാൻ ഇഷ്ടമല്ലാത്ത. അല്ല, അത് റിനു എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഒരു ഓക്സിജൻ ആയതുകൊണ്ടല്ല, എന്തുകൊണ്ടായിരിക്കും? സ്വയം റിജക്റ്റഡ് ആയി എന്നൊരു ഫീൽ ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് നേരത്തെ പീയൂഷ് മാം പറഞ്ഞ ദുരഭിമാനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ദേ കാൺ ടേക്ക് നോ ആസ് എൻ ആൻസർ. അപ്പോൾ അവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ത്രെട്ടനിങ്. ഹീ വോണ്ട്സ് ടു കൺട്രോൾ യു. കൺട്രോൾ? ഓക്കെ. റീനുവിന് ലൈഫിൽ ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ ഇല്ലാത്ത പോലെ തന്നെ ഒരു കാര്യത്തിലും ഓപ്ഷൻ ഉണ്ടാവില്ല. അതാണ് ഓക്കെ. കാരണം ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരു നോ എന്നുള്ള ഒരു ആൻസർ എടുക്കുമോ? ഇല്ല. അപ്പോൾ അതൊരു പേഴ്സണാലിറ്റിയുടെ വീക്കസ്റ്റ് പോയിന്റ് ആണ്. ഞാൻ എന്തിനാ ഇത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇതാണ് നമ്മൾ അവരോട് തിരിച്ചു പറയേണ്ടത്. അവർക്കൊരു ഉൾക്കാഴ്ച, അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമ്മൾ ഇതാണ് അവരോട് തിരിച്ചു പറയേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാനിത് ചോദിക്കുന്നത്. അല്ലാതെ റിനു വിചാരിക്കുന്ന പോലെ ഓക്കെ 0 marks യു ഗെറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഓ ശരി ടാറ്റ എന്ന് പറഞ്ഞ് പോകാൻ പോകുന്നില്ല. അല്ല, ഞാൻ നമ്മളൊരു കണ്ണാടിമാരെ തിരിച്ച് ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്, ഈ പ്രവൃത്തിയിലൂടെ നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇന്ന ഇന്ന ബാഡ് ക്വാളിറ്റീസ് ആണ്. അപ്പം അങ്ങനെയുള്ള ബാഡ് ക്വാളിറ്റീസ് അല്ല ഒരു പെൺകുട്ടി ഒരാളിൽ കാണാനോ അല്ലെങ്കിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അപ്പോഴല്ലേ അവർ അവനവനും ഇങ്ങനെ ഒരു കാര്യം പ്രപ്പോസ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഒരു കാര്യം ആരോടും പറയണമെങ്കിൽ എങ്ങനെയായിരിക്കണം,
ഡിസൈറബിൾ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണമെന്ന് നമുക്ക് അപ്പോഴല്ലേ അവരിൽ തോന്നിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഇങ്ങനത്തെയുള്ള അവസരത്തിൽ മനുഷ്യനൊരു ഉറയുണ്ട്, ഉറ ഒരു ഒരു മാസ്ക് പോലുണ്ട് മനുഷ്യന്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ശൈലേഷിലൊരു മിറർ കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ണാടി അവരുടെ മുന്നിൽ നിങ്ങൾ ഈ ചെയ്യുന്നത് കൊണ്ട് ഇതാ ചെയ്യുന്നതെന്ന് പറയുമ്പം ഒരുതരം ഉറയൂരലിന് ആ മാസ്ക് മാറ്റാൻ അവരെ ശ്രമിക്കും. കാരണം വികാരത്തെ കത്തിത്തളച്ച് ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിന്നിൽ ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ സെൻറ്റൻസ് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ വ്യക്തി എന്തെങ്കിലും റീനുവിനെ ചെയ്യില്ല എന്ന് പോലും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. കാരണം അത്തരം ഒരു മാനസിക ഫ്രെയിംവർക്കിലൊരാളാണിത്. ഞാൻ പറഞ്ഞത് മോൾക്ക് മാത്രമല്ല, എല്ലാ കുട്ടി ഒത്തിരി ആസിഡ് കേസസ് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോൾ എല്ലാം നമ്മൾ കുട്ടികളോട് പറയുന്നത് ഇതാണ്, ഇങ്ങനെ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ളൊരു പ്രകൃതം, അതായത് ആ ഒരു ഒരു പ്രതികാരത്തോടെ ഉള്ളുകൂടാ ആ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു തരം പെരുമാറ്റം, ഇതൊക്കെ സെൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവരുടെ ആ മാസ്ക് കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടാനും സ്വന്തം സുരക്ഷ, അതാണ് ഇതിൽ ഭയങ്കര പ്രതികാരം, ഇത്ര ഒബ്സസ്ഡ് ആവുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെയുള്ള സെൻസിബിലിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ മൂല്യങ്ങളെപ്പറ്റി നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് സന്ദർഭത്തിലും അത് പറയാൻ നമുക്ക് ധൈര്യം കിട്ടും. അതാണ് അന്നത്തെ റൗണ്ടിൽ നമ്മൾ ഏതൊക്കെ മൂല്യങ്ങളാണ് നിങ്ങൾക്ക് വലുത് എന്ന് ചോദിച്ചത്. പീയൂഷ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് അതിനകത്ത്, ഇങ്ങനത്തെ കേസസ് തന്നെ ഹാൻഡിൽ ചെയ്യാൻ നോക്കരുത്. ഇങ്ങനെ ഈ ആത്മഹത്യാ ഭീഷണിയും അല്ലെങ്കിൽ ആസിഡ് എറിയും ഒരു നോ പറയുന്നതുകൊണ്ട് ഉടനെ ഇങ്ങനത്തെ ത്രെറ്റ്സ് തരുന്ന ഒരാളെ നമുക്കൊരിക്കലും പറഞ്ഞു മനസ്സിലാക്കുന്ന ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരെ ഇൻവോൾവ് ചെയ്യിക്കുക, യുവർ പേരൻസ് അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുക അതോറിറ്റീസിന്. തന്നെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പം അത്രയൊന്നും സമയം കിട്ടില്ലായിരിക്കും. അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തന്നെ സേഫ്റ്റിയാണ്. പീഷ പോയിന്റ് പറഞ്ഞിരുന്നു, ഐ വാസ് ജസ്റ്റ് ആഡിങ് ടു ഇറ്റ്. ഇറ്റ്സ് ഹാപ്പനിങ് ഓൾ റൗണ്ട്. എക്സാക്ട്ലി, ഞാൻ അതാ പറയാൻ വന്നത്, നമ്മൾ ചെറിയൊരു ഡിസ്കഷനിൽ വെറുതെ പറഞ്ഞു പോയിരിക്കുമ്പോൾ വെരി ഇമ്പോർട്ടന്റ് ടിപ്സ് ബ്യൂട്ടീഷ്യൻ ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് എ ഹെയർ ഡ്രസ്സർ ആൻഡ് ഈ ദിസ് ടൈം ഇറ്റ് വാസ് ദി अदर വേ റൗണ്ട്. പയ്യൻ, ഐ മീൻ ദി ഗേൾ വെന്റ് ആൻഡ് കിൽഡ് ഹെർസെൽഫ്. ഷി കിൽഡ് ഹെർസെൽഫ്. ഞാൻ 10 വർഷം ഐ വാസ് ഡിസ്റ്റർബ്ഡ്, ഐ വാസ് സ്കാർഡ് ബിക്കോസ് ഓഫ് ഇറ്റ്. ദ ലോട്ട് ഓഫ് പീപ്പിൾ ഹു ഗെറ്റ് എഫക്റ്റഡ് ബിക്കോസ് ഓഫ് ഇറ്റ്. യു നോ, പയ്യൻ വേണ്ടാന്ന് പറഞ്ഞു, ഐ മീൻ യു നോ, പെണ്ണ് വെന്റ് ബിഹൈൻഡ് ദ ബോയ് ആൻഡ് പയ്യൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഹാപ്പൻസ്. ഇറ്റ്സ് നോട്ട് എ തമാശ ഒരു കഥ ഓ എനിത്തിങ് ലൈക് ദാറ്റ്. യു നോ, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഷുഡ് ബി വെരി കെയർഫുൾ. എവറി കിഡ് ഔട്ട് ദേർ ഷുഡ് ബി കെയർഫുൾ. അതെ, ഞാൻ പറയാനായിരുന്നു, ഞാൻ ഇതുകൂടെ പറയാൻ എഴുതി വെച്ചിരുന്ന പോയിന്റാണ്. ഇതിപ്പോൾ നേരെ തിരിച്ചു ആവാം മോളെ, എത്ര പെൺകുട്ടികളുണ്ട് ശൈലേഷയ്ക്ക് പറയുന്ന ഞരമ്പ് മുറിക്കുക, ഗുളിക കഴിക്കുക, എന്താണ് ഒരു പയ്യൻ വേണ്ടെന്ന് പറഞ്ഞു എന്നുള്ളത്. അതിൽ നിന്നൊക്കെ അവരുടെ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ ഉടനെ ഞരമ്പ് മുറിക്കുക, ഞരമ്പ് മുറിക്കുക, അങ്ങനെയൊക്കെ ഒത്തിരി പെൺകുട്ടികളുണ്ട്. നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ജനാധിപത്യം എന്നുള്ളത് ഒരു മൂല്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടം മറ്റൊരാളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞതുപോലെ ഒരു നോ, ലോകത്തിൽ എന്തുമാത്രം നോ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും, വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലൊക്കെ. അതിനൊക്കെ നമ്മൾ കുട്ടികളെ ഒട്ടും തന്നെ പ്രാപ്തരാക്കി അല്ല വളർത്തുന്നത്, അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പം